നമസ്തേ ഞാൻ ശിവൻ പാല ബിർലൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും സി എം സി വെല്ലൂർ എം ബി ബി എസ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ നമുക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെയും അല്ലെങ്കിൽ റാങ്കിൻ്റെയും ഒക്കെ സാധ്യതകൾക്കനുസരിച്ച് സി എം സി വെല്ലൂരിൽ നൂറ് എം ബി ബി എസ് സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം ഇന്ത്യയിലുള്ള എഴുന്നൂറ്റി ആറോളം മെഡിക്കൽ കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യ അഞ്ച് സ്ഥാനത്തിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ് സി എം സി വെല്ലൂർ സ്വകാര്യ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ പോലും എല്ലാ മേഖലയിലുമുള്ള കോളേജുകൾ അതായത് എം ബി ബി എസ് എന്നുള്ളൊരു പഠനം സ്വപ്നം കാണുമ്പോൾ എയിംസും ജിപ്മറും അതുപോലെ മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലെയും ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും അതുപോലെ ഡീംഡ് കോളേജുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാലും റാങ്കിങ്ങിൽ ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് സി എം സി വെല്ലൂർ എം ബി ബി എസ് പഠനം അവിടെ ആഗ്രഹിക്കാത്ത കുട്ടികൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ് സി എം സി വെല്ലൂർ എന്ന് പറയുമ്പോൾ ഫീസിനെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരിക്കും എന്നാൽ അൻപത്തി ആറായിരം ഫിഫ്റ്റി സിക്സ് തൗസൻഡ് മാത്രമാണ് സി എം സി വെല്ലൂരിലെ വാർഷിക ഫീസ് നിരക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷ കോളേജാണ് സി എം സി വെല്ലൂർ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ അനുവദിച്ചിരിക്കുന്നത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഓപ്പൺ കോട്ടയിൽ രണ്ട് സീറ്റുകളുണ്ട് ഈ രണ്ട് സീറ്റുകൾ മാത്രമേ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ സി എം സി വെല്ലൂരിൻ്റെ തന്നെ സ്റ്റാഫ് കോട്ടയിലൊക്കെ റിസർവേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന സീറ്റുകളാണ് ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ ഏതാണ്ട് അറുപത്തി രണ്ടോളം ഉപവിഭാഗങ്ങൾക്കായിട്ടാണ് ഈ സീറ്റുകൾ മാനേജ്മെൻറ്റ് സീറ്റുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ഈ സീറ്റുകളിൽ നമുക്ക് ആ അറുപത്തിരണ്ട് വിഭാഗങ്ങളിൽ എല്ലാ ക്രിസ്ത്യൻസിനുമായിട്ടുള്ള സീറ്റുകൾ രണ്ട് സീറ്റുകൾ തന്നെയാണ് ഇപ്പം കാത്തലിക്സ് വിഭാഗമൊക്കെ ആണെങ്കിൽ ഈ എല്ലാ ആദ്യം ഞാൻ പറഞ്ഞ ഓപ്പൺ വിഭാഗത്തിലുള്ള രണ്ട് സീറ്റുകളും എല്ലാ ക്രിസ്ത്യൻസിനുമായിട്ടുള്ള രണ്ട് സീറ്റുകൾ അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ആ രണ്ട് സീറ്റുകൾ ഉൾപ്പെടെ നാല് സീറ്റുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഭൂരിപക്ഷം കുട്ടികൾക്കും ലഭിക്കുന്നത് ബാക്കിയുള്ള സീറ്റുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റി നെറ്റ്വർക്കിനകത്ത് വരുന്ന ആ വിഭാഗങ്ങൾക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ സി എം സി വല്ലൂരിൽ ഏത് രീതിയിൽ നമ്മൾ പ്രവേശനം നേടിക്കഴിഞ്ഞാലും ആ പഠിക്കുന്ന നൂറ് കുട്ടികളും എം ബി ബി എസിൻ്റെ നാലര വർഷത്തെ പഠനത്തിനും ഒരു വർഷത്തെ ഹൗസ് സർവൻസിക്കും ശേഷം രണ്ട് വർഷം സർവീസ് ബോണ്ട് കൃത്യമായും സി എം സി വല്ലൂരിൽ ചെയ്തിരിക്കുകയും ചെയ്യണം അതിനുശേഷം മാത്രമേ പി ജി അനുവദിക്കുകയുള്ളൂ ഓപ്പൺ വിഭാഗത്തിലോ നെറ്റ്വർക്ക് മൈനോറിറ്റി വിഭാഗത്തിലോ അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി വിഭാഗത്തിലോ ഒക്കെ പ്രവേശനം നേടിയാലും നമ്മൾ സി എം സി വെല്ലൂരിൽ രണ്ട് വർഷം ബോണ്ട് ചെയ്തിരിക്കണമെന്ന വ്യവസ്ഥയും ഉണ്ട് സി എം സി വെല്ലൂരിൽ എം ബി ബി എസ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ടത് മൂന്ന് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഒന്ന് ഇപ്പോൾ എല്ലാ വിഭാഗക്കാരും ചെയ്യേണ്ടത് സി എം സി വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സി എം സി വെല്ലൂരിൻ്റെ സൈറ്റ് അഡ്മിഷൻസ് ഡോട്ട് സി എം സി വെല്ലൂർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓപ്പൺ വിഭാഗമാണെങ്കിലും ക്രിസ്ത്യൻ മൈനോറിറ്റി നെറ്റ്വർക്ക് വിഭാഗമാണെങ്കിലും ആദ്യം രജിസ്റ്റർ ചെയ്യുക ഇതിനുശേഷം നമുക്ക് നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏറ്റവും അടുത്തു തന്നെ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നീറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പരീക്ഷയ്ക്കായിട്ട് വരും അപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നു മൂന്നാമത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടി എൻ മെഡിക്കൽ സെലക്ഷൻ ഡോട്ട് നെറ്റ് തമിഴ്നാട്ടിലുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ് സി എം സി വെല്ലൂർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഈ കോളേജിൽ നമ്മൾ ഓപ്ഷനുകൾ കൊടുക്കുകയും അത് നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നാല് അലോട്ട്മെൻറ്റുകളിലായിട്ട് വിവിധ കാറ്റഗറികൾക്ക് നൂറ് സീറ്റിലും മുഴുവൻ സീറ്റുകളിലും അലോട്ട് ചെയ്യുന്നത് ടി എൻ മെഡിക്കൽ തമിഴ്നാടിൻ്റെ മെഡിക്കൽ സെലക്ഷൻ കമ്മിറ്റിയാണ് അപ്പോൾ നിർബന്ധമായും എല്ലാവരും എപ്പോഴാണോ ഈ വർഷത്തെ എം ബി ബി എസിന് തമിഴ്നാട്ടിൽ ടി എൻ മെഡിക്കൽ വഴി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് എല്ലാ കുട്ടികളും സി എം സി വെല്ലൂരിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരെല്ലാം ടി എൻ മെഡിക്കൽ സെലക്ഷനകത്തും അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ചെയ്യേണ്ടതാണ് സാധാരണ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് തമിഴ്നാട്ടിൽ എം ബി ബി എസിനായിട്ട് ആപ്ലിക്കേഷൻ വിളിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നിരുന്നാലും അതിന് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ടി എൻ മെഡിക്കൽ വഴിയും ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ സി എം സി വല്ലൂരിൻ്റെ സൈറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് സി എം സി വെല്ലൂരിലെ അഡ്മിഷൻ എടുക്കാനായിട്ട് അപ്പോൾ മൂന്ന് സെറ്റ് ആപ്ലിക്കേഷൻ ഒന്ന് സി എം സി വല്ലൂരിൻ്റെ വെബ്സൈറ്റ് നീറ്റിൻ്റെ വെബ്സൈറ്റ് ടി എൻ മെഡിക്കൽ തമിഴ്നാടിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ഈ മൂന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കണം അതിലിപ്പോൾ നടക്കുന്നത് സി എം സി വെല്ലൂരിൻ്റെ ആപ്ലിക്കേഷൻ മാത്രവും ആണ് അഡ്മിഷൻസ് ഡോട്ട് സി എം സി വെല്ലൂർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ എം ബി ബി എസിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേറ്റുകളിലോട്ട് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി എട്ടാം തീയതി ആരംഭിച്ചു ഇരുപത്തി ഒന്ന് മാർച്ച് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം മാർച്ച് ഇരുപത്തി ഒന്ന് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സാവകാശമുണ്ട് തമിഴ്നാടിൻ്റെ ഗവൺമെൻറ് മേഖലയിലുള്ള കുട്ടികൾക്കും ഇവിടെ പ്രവേശനമുണ്ട് തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അങ്ങനെ അവർ ഏതെങ്കിലും സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതിന് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വരെയും കാത്തലിക്സ് വിഭാഗമൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി സ്പോൺസർഷിപ്പ് ഉണ്ട് രണ്ട് സീറ്റ് അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഡോക്യുമെൻസ് അയച്ചു കൊടുക്കാനുണ്ട് അതിൻ്റെ ഡേറ്റ് ഏപ്രിൽ പതിനൊന്നാം തീയതി ആണ് അതിനുശേഷം നീറ്റിൻ്റെ സ്കോറ് നമുക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സ്കോറ് വെബ്സൈറ്റിൽ സി എം സി വില്ലൂരിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് തമിഴ്നാടിൻ്റേതായിട്ടുള്ള റാങ്ക് വരും തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ റാങ്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതിനുശേഷം തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് വഴി കൗൺസിലിംഗ് ആരംഭിക്കാനുണ്ട് അത് അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും സി എം സി വെല്ലൂരിലുള്ള നൂറ് സീറ്റുകൾ ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കോട്ട മൊത്തം സീറ്റുകളുടെ അൻപത് ശതമാനം സീറ്റുകൾ യാതൊരുവിധ സ്റ്റേറ്റ് മെറിറ്റ് സ്റ്റേറ്റ് ഡൊമിസിൽ നോക്കാതെ ഇന്ത്യയിലുള്ള അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് അപേക്ഷിക്കാവുന്ന തരത്തിൽ ആണ് മാനേജ്മെൻറ്റ് സീറ്റുകൾ അൻപത് ശതമാനം അവിടെ തമിഴ്നാട് എലിജിബിലിറ്റി ഉണ്ടായിരിക്കണമെന്നോ കേരളസ് ആയിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മാനേജ്മെൻറ്റ് സീറ്റുകൾ അതിനകത്ത് ഓപ്പൺ മൈനോറിറ്റി നെറ്റ്വർക്ക് സി എം സി വെല്ലൂർ സ്റ്റാഫ് ആ മാനേജ്മെൻറ്റ് കോട്ടയ്ക്കകത്ത് രണ്ട് സീറ്റ് ഓപ്പണിലുണ്ട് മൈനോറിറ്റി നെറ്റ്വർക്കിൽ സീറ്റുണ്ട് സി എം സി വെല്ലൂരിൻ്റെ സ്റ്റാഫ് കോട്ടയുമുണ്ട് മൈനോറിറ്റി നെറ്റ്വർക്കും അതുപോലെ തന്നെയാണ് യാതൊരുവിധ സ്റ്റേറ്റ് ഡൊമിസിലും നോക്കില്ല അല്ലാതെ ആ എലിജിബിലിറ്റി ഉള്ള എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം നമ്മുടെ കേരളക്കാർക്കൊക്കെയും അപ്ലൈ ചെയ്യാം പിന്നെ സി എം സി വെല്ലൂർ സ്റ്റാഫ് കോട്ടയാണ് അതും അവിടെ സ്റ്റാഫുകളായിട്ടുള്ള അവരുടെ ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫുകളുടെയും മക്കൾക്കായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നതാണ് ബാക്കിയുള്ള അൻപത് ശതമാനം സീറ്റുകൾ ഗവൺമെൻറ് കോട്ടയാണ് തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമേ ആ സീറ്റുകൾക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ നമുക്ക് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ എം ബി ബി എസ് മാനേജ്മെൻറ്റ് സീറ്റ് അൻപത് ശതമാനം ഓപ്പൺ കോട്ടയിൽ രണ്ട് സീറ്റുകൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ വിഭാഗക്കാർക്കും കിട്ടുന്നത് രണ്ട് സീറ്റുകളാണ് മൈനോറിറ്റി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകൾ നമുക്ക് കേരളത്തിലുള്ളവർക്കൊക്കെ കെടുക്കാവുന്നത് മുപ്പത്തി എട്ട് സീറ്റുകളാണ് ഈ മുപ്പത്തി എട്ട് സീറ്റുകളിൽ ഓർക്കുക അറുപത്തി രണ്ട് വിഭാഗങ്ങളിലെ ഓരോ കാറ്റഗറികൾക്കും ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് മുപ്പത്തിയെട്ട് സീറ്റുകൾ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് മുപ്പത്തിയെട്ട് സീറ്റുകളല്ല ഇപ്പം കാത്തലിക്സ് വിഭാഗത്തിന് അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി എന്ന് പറയുന്ന സ്പോൺസർഷിപ്പ് ആണെങ്കിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് അപ്പം റോമൻ കാത്തലിക്സ് ആയിട്ടുള്ള ഒരു വിഭാഗമാണെങ്കിൽ ആകെ ഓപ്പണിലുള്ള രണ്ട് സീറ്റും ഈ മൈനോറിറ്റി നെറ്റ്വർക്കുള്ള രണ്ട് സീറ്റ് മൊത്തം നാല് സീറ്റുകൾക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പം നമ്മളുടെ ഓരോ കാറ്റഗറി യാക്കോബൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗമാണോ സി എസ് എയുടെ വിഭാഗങ്ങൾക്ക് എല്ലാ സീറ്റുകളുണ്ട് അത് എത്ര സീറ്റുകളാണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം സി എം സി വെല്ലൂരിൻ്റെ സ്റ്റാഫ് കോട്ടയിൽ പത്ത് സീറ്റുകൾ അങ്ങനെ അൻപത് സീറ്റുകളാണ് മാനേജ്മെൻ്റ് സീറ്റായിട്ട് തമിഴ്നാടിന് പുറത്തുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ബാക്കി അൻപത് സീറ്റുകൾ മുപ്പത് ശതമാനം ഗവൺമെൻറ് കോട്ട തമിഴ്നാട്ടിലുള്ള ആർക്കും തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ആർക്ക് വേണമെങ്കിലും കിട്ടുന്ന തമിഴ്നാട്ടിലെ എലിജിബിലിറ്റി ഉള്ളവർക്ക് മുപ്പത് സീറ്റ് തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇരുപത് സീറ്റുകൾ അങ്ങനെയാണ് നമുക്ക് നമുക്കിവിടുത്തെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മൊത്തം നാലര വർഷത്തെ എം ബി ബി എസിൻ്റെ കോഴ്സും ഒരു വർഷം ഇൻറ്റേൺഷിപ്പും അതിനുശേഷം രണ്ട് വർഷം ബോണ്ടുമാണ് സി എം സി വലൂരിൽ ഉള്ളത് നമുക്കറിയാം എം ബി ബി എസ് അല്ലാതെ ധാരാളം പ്രോഗ്രാമുകൾ സി എം സി വെല്ലൂരിലുണ്ട് ഇപ്പം ബി എസ് സി നേഴ്സിംഗ് ഒക്കെ പോലെയുള്ളത് അതിനെല്ലാത്തിനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെല്ലൂരിൻറ്റേതായ പരീക്ഷകളുമുണ്ട് അപ്പം ബേസിക് രജിസ്ട്രേഷനും പിന്നെ നമ്മൾ ഓരോ കോഴ്സുകൾ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പൈ ആപ്ലിക്കേഷൻ ഫീസ് റൈസാവും അപ്പം നിങ്ങൾ ഓർക്കുക ബേസിക്ക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപയും അതിനുശേഷം എം ബി ബി എസ് മാത്രമേ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറും അഞ്ഞൂറും ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും നമ്മൾ അടക്കേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് ബി എസ് സി നേഴ്സിങ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നുണ്ടെന്നനുസരിച്ചാണ് അനുസരിച്ചാണ് ആപ്ലിക്കേഷൻ ഫീസ് ബേസിക് ആയിരത്തി ഇരുന്നൂറ് പിന്നെ ഓരോ കോഴ്സുകൾക്കും അഞ്ഞൂറ് രൂപ എം ബി ബി എസിന് നമുക്കറിയാം പ്രത്യേക പ്രവേശന പരീക്ഷകളില്ല നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും പിന്നെ ക്രിസ്ത്യൻ ഉപവിഭാഗങ്ങൾക്ക് അവരുടെ മൈനോറിറ്റി പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചിലർക്ക് ബൈബിൾ ടെസ്റ്റ് ഉണ്ട് ചിലർക്ക് ചില ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് ചിലർക്ക് അവരുടെ സഭ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്തു കൊള്ളണം സി എം സി വെല്ലൂരിൽ എം ബി ബി എസിനായിട്ട് പരീക്ഷയില്ല എന്നാൽ ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കെല്ലാം സി എം സി വെല്ലൂർ തന്നെ നടത്തുന്ന പരീക്ഷ ഉണ്ട് താനും അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറുമാണ് വേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൺപത് കിലോബേഴ്സ് താഴെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് വൺ ഫിഫ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റി പിക്സൽ റേറ്റ് ഹൈറ്റും വിട്ത്ത് വേണ്ട ഒരുപോലെ തന്നെ ഇരിക്കുന്ന എൺപത് കിലോബേറ്റ്സ് താഴെയുള്ള ജേപ്പക് ഫോർമാറ്റിലുള്ള ഫോട്ടോ അതുപോലെ തന്നെ ഫിഫ്റ്റി കിലോബേഴ്സ് താഴെയുള്ള വൺ ഫിഫ്റ്റി വിത്തും ഫിഫ്റ്റി ഹൈറ്റുമുള്ള ഒരു സിഗ്നേച്ചറിൻ്റെ ഫോർമാറ്റ് അത് ഫിഫ്റ്റി കിലോമീറ്റ്സ് താഴെയുള്ള ജേപ്പക് ഫോർമാറ്റ് അപ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ സി എം സി വെല്ലൂരിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അതിന് ശേഷം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് ആയിരത്തി എഴുന്നൂറ് രൂപ അടയ്ക്കുന്നു അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു ഒന്നും നമ്മൾ സി എം സി വെല്ലൂരിനായിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ടില്ല എന്നാൽ കാത്തലിക്സ് വിഭാഗമൊക്കെ അറുപത്തിരണ്ടാമത്തെ ക്ലോസ് അനുസരിച്ച് അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി സ്പോൺസർഷിപ്പിനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അനക്ഷൻ ഫോർ പ്രിൻ്റ് ഔട്ട് എടുത്ത് പള്ളിയിൽ നിന്ന് പൂരിപ്പിച്ച് ബാക്കി ആ കുടുംബം തന്നെ പൂരിപ്പിക്കേണ്ടതു അതെല്ലാം പൂരിപ്പിച്ച് ബൈ പോസ്റ്റ് ആയിട്ട് ഏപ്രിൽ പതിനൊന്നിനുള്ളിൽ സി എം സി വല്ലൂരിൽ എത്തിക്കേണ്ടതാണ് ഇതിന് ശേഷമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സി എം സി വല്ലൂരിൽ അപ്ലൈ ചെയ്തു എന്ന് വെച്ച് മാത്രം നമുക്ക് അവിടെ സീറ്റ് കിട്ടുകയില്ല നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നീറ്റിൻ്റെ റിസൾട്ട് നമ്മൾ സി എം സി വെല്ലൂരിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ തമിഴ്നാടിൻ്റേതായിട്ടുള്ള റാങ്ക് നമുക്കറിയാനായിട്ട് സാധിക്കും ആ റാങ്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ റാങ്ക് സി എം സി വെല്ലൂരിൻ്റെ സൈറ്റിൽ എൻട്ര കൊടുക്കേണ്ടതായിട്ടുണ്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളെ സി എം സി വെല്ലൂരിൽ പ്രവേശനത്തിനായി പോകുമ്പോൾ കൊണ്ടു തമിഴ്നാട്ടിൽ പഠിക്കുകയോ സി ബി സി ഐ എസ് ഇ സിലബസിൽ പഠിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട കേരളത്തിൽ കേരള സ്റ്റേറ്റ് ബോർഡ് സിലബസ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ എം ജി ആർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സ്കോർ നമ്മൾ സി എം സി വെല്ലൂരിൻ്റെ സൈറ്റിൽ കൊടുക്കുന്നു തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നു തമിഴ്നാടിൻ്റെ റാങ്ക് സി എം സി വെല്ലൂരിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഓരോ കാറ്റഗറിയിലും നമ്മൾ സി എം സി വെല്ലൂരിൽ എത്ര അതിപ്പോൾ നമ്മൾ ജനറൽ ആണ് ഹിന്ദു ആണ് ക്രിസ്ത്യൻ ആണ് അല്ലെങ്കിൽ മുസ്ലിമാണ് നമുക്ക് യാതൊരുവിധ റിസർവേഷനും ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ റാങ്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സി എം സി വെല്ലൂരിൻറ്റേതായിട്ടുള്ള റാങ്ക് വരും നമ്മൾ ഓപ്പൺ വിഭാഗത്തിൽ നമ്മൾ എത്രാമതാണ് അല്ലെങ്കിൽ യാക്കോബൈറ്റ് വിഭാഗത്തിൽ എത്രയാണ് അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റിയിൽ നമ്മൾ എത്രാമത്തെ ആളാണ് സി എസ് ഐ വിഭാഗത്തിൽ എത്രാമതാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ അഡ്മിഷൻ സാധ്യതകൾ കണ്ടെത്താനായിട്ട് ഏറ്റവും അവസാനം നീറ്റ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും റോമൻ കാത്തലിക്സ് ലാറ്റിൻ കാത്തലിക്സ് ഓർത്തഡോക്സ് വിഭാഗത്തിനൊക്കെ സീംസിൽ വെല്ലൂരിൽ പ്രത്യേകിച്ച് റിസർവേഷൻ ഇല്ല എല്ലാ ക്രിസ്ത്യൻസിനുമായിട്ട് ലഭിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി സ്പോൺസർഷിപ്പ് മാത്രമേ രണ്ട് സീറ്റുകൾ മാത്രമേ കൂടുതലായിട്ട് ഓപ്പൺ വിഭാഗത്തിലുള്ള രണ്ട് സീറ്റും അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റിയിലുള്ള രണ്ട് സീറ്റ് അങ്ങനെ മൊത്തം നാല് സീറ്റുകൾക്കായിരിക്കും എലിജിബിലിറ്റി ഉണ്ടാവുക എല്ലാ ക്രിസ്ത്യൻസിനും ലഭിക്കുന്ന രണ്ട് സീറ്റ് ലഭ്യമാകാൻ വേണ്ടി അറുപത്തിരണ്ടാമത്തെ ക്ലോസ് അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി സ്പോൺസർഷിപ്പ് ആയിരുന്നു എന്ന പേരിലാണ് കാത്തലിക്സ് വിഭാഗങ്ങളും ഓർത്തഡോക്സ് വിഭാഗങ്ങളൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അവർ അനക്ഷർ ഫോറും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുമാണ് പൂരിപ്പിച്ച് സി എം സി വെല്ലൂർക്ക് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ടത് അത് ഒന്ന് നമ്മൾ ആ കുട്ടിയുടെ ഫാമിലി തന്നെ പൂരിപ്പിക്കേണ്ട റെക്കമെൻഡേഷൻ ലെറ്റർ അനക്ഷർ ഫോറ് അതുപോലെ തന്നെ അനക്ഷർ ഫോറിൽ പാസ്റ്ററിൽ നിന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് പൂരിപ്പിക്കേണ്ടതു പിന്നെ ബാപ്റ്റിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമിലെ പെർമനൻറ്റ് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴേ നമുക്കൊരു ടെമ്പററി നമ്പരേ കിട്ടുള്ളൂ മൂന്നോ നാലോ ദിവസത്തിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ സൈറ്റിൽ നിന്ന് എടുക്കാം ആ ആപ്ലിക്കേഷൻ നമ്പർ സഹിതം നമ്മൾ സി എം സി വെല്ലൂരിന് ഏപ്രിൽ പതിനൊന്നിനുള്ളിൽ അയച്ചു കൊടുക്കേണ്ടതാണ് സി എം സി വെല്ലൂരിലെ എം ബി ബി എസിൻ്റെ ഫീസ് ട്യൂഷൻ ഫീസ് അതുപോലെ അഡ്മിഷനായിട്ട് ആനുവൽ ഫീ എല്ലാം കൂടെ അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇയർലി ഫീസ് ഏതൊക്കെ വിഭാഗത്തിനാണ് സി എം സി വെല്ലൂരിലെ മാനേജ്മെൻറ്റ് കോട്ടയിലെ മുപ്പത്തി എട്ട് സീറ്റുകൾ അലോട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ അനക്ഷർ വൺ നോക്കിയാൽ മനസ്സിലാകും ഈ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ യാക്കോബൈറ്റാണ് മലങ്കര ആണ് അല്ലെങ്കിൽ സി എസ് ഐ വിഭാഗമാണെങ്കിൽ നിങ്ങളുടെ എല്ലാം പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേറ്റ് ഓഫീസിലോ സി എം സി വെല്ലൂരിലെ സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണോ ആ സ്പോൺസർഷിപ്പ് കിട്ടുന്നത് അതിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസുമായിട്ടാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഇതല്ലാത്ത ഈ ഈ ലിസ്റ്റിലില്ലാത്ത ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ അറുപത്തിരണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് റെക്കമെൻഡേഷൻ ഫോർ ക്രിസ്ത്യൻസ് ഈ അറുപത്തിരണ്ടേ വിഭാഗമാണ് വരുന്നത് ഈ അറുപത്തി ഒന്നിനകത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പള്ളിയോ നിങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ബൈബിൾ ടെസ്റ്റോ അല്ലെങ്കിൽ അവിടെ സ്പോൺസർഷിപ്പ് ഏത് മാനദണ്ഡത്തിലാണോ അത് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ചെയ്യുക ഇതിലൊന്നും വരാത്ത കാത്തലിക്സ് ഓർത്തഡോക്സ് പോലെയുള്ള സമുദായങ്ങൾ എന്ത് ചെയ്യണം അറുപത്തിരണ്ടാമത്തെ ക്ലോസിനനുസരിച്ച് അനക്ഷർ ഫോറും ബാപ്റ്റിസവും സി എം സി വെല്ലൂരിന് അയച്ചു കൊടുക്കുക ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ പതിനാറാമത്തെ പേജ് മുതൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പേജുകളിലാണ് അനക്ഷർ ഫോർ കിടക്കുന്നത് അതിൽ എം ബി ബി എസ്സിന് ഈ ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി സ്പോൺസർഷിപ്പ് അറുപത്തിരണ്ടാമത്തെ ക്ലോസ് അനുസരിച്ച് രണ്ട് എം ബി ബി എസ് സീറ്റുകൾ കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഫോം നമ്മൾ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് നിങ്ങൾ പേരൻസ് കുടുംബത്തിൽ നിന്ന് തന്നെ ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ പേജ് നിങ്ങളത്തെ ഏത് നെറ്റ്വർക്ക് വിഭാഗമാണെന്നുള്ളത് ഏത് കോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനുശേഷം മൂന്നാമത്തെ പേജാണ് നിങ്ങളുടെ ചർച്ചിൽ നിന്ന് നിങ്ങൾ പാസ്റ്ററെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അയക്കാനുള്ളത് ഇതിനകത്തുള്ളതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു ടെമ്പററി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പരെ കിട്ടുകയുള്ളൂ മൂന്നോ നാലോ ദിവസത്തിനുള്ളിലാണ് ഒറിജിനൽ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നത് ആ ഒറിജിനൽ ആപ്ലിക്കേഷൻ നമ്പർ പൂരിപ്പിച്ചിട്ട് വേണം സി എം സി വെല്ലൂരിന് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കാനായിട്ട് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വഴിയുള്ള എം ബി ബി എസിന്റെ പ്രവേശന സാധ്യതകളാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയുടെ നമ്മൾ പറഞ്ഞു സെൻറ്റ് ജോൺസിൻ്റെയും ഫാദർ ഫാദർമുള്ളറിലെയും മറ്റുള്ള സെൽഫ് സെൽഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെയും അഡ്മിഷൻ കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി നടക്കുമ്പോൾ നമുക്ക് ഇരുപതാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമ്പോൾ തമിഴ്നാട്ടിലെ മറ്റൊരു സ്വകാര്യ മെഡിക്കൽ കോളേജായ സി എം സി വെല്ലൂരിന്റെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പുതിയതായി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും അതിനുശേഷം റിസർവേഷനുള്ള വിഭാഗങ്ങൾക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് അവരുടെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള രേഖകൾക്ക് അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ ബൈബിൾ ടെസ്റ്റ് ഉൾപ്പെടെയുള്ളതൊക്കെ അറ്റൻഡ് ചെയ്യാം അതെല്ലാം അതിൻ്റെ ഓഫീസുമായി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പള്ളിയുമായി കോണ്ടാക്റ്റ് ചെയ്തിട്ട് സി എം സി വല്ലൂരിന് വേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെയൊക്കെ വെബ്സൈറ്റ് വരുമ്പോൾ അതും തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ഓപ്പൺ വിഭാഗത്തിൽ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞവരുടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഓപ്പൺ വിഭാഗത്തിൽ ഏതാണ്ട് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർക്കൊക്കെയുള്ള കുട്ടികൾക്കാണ് സി എം സി വല്ലൂരിൽ പ്രവേശനം കിട്ടിയിട്ടുള്ളതെന്നുള്ളതും ഓർമ്മയിൽ ഇരിക്കട്ടെ കാരണം ഓൾ ഇന്ത്യ റാങ്കിങ്ങിനനുസരിച്ച് ഏറ്റവും ടോപ്പ് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് സി എം സി വെല്ലൂർ അപ്പം നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി നിങ്ങളിപ്പോൾ സി എം സി വെല്ലൂരിൻ്റെ സൈറ്റിൽ അതിനുശേഷം നീറ്റിന് അതിനുശേഷം നമുക്ക് തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം സി എം സി വെല്ലൂരിലെ പ്രവേശനം സാധ്യമാകുവാനായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നത് നമ്മൾ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് ടി മെഡിക്കൽ വെബ്സൈറ്റിൽ വരെയാണ് നമ്മളറിയാം നമുക്കറിയാം കേരളത്തിലായിട്ടുള്ള കുട്ടികൾക്ക് തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് ഏതൊക്കെയാണ് കിട്ടുന്നത് അവിടുത്തെ പി എസ് ജി മെഡിക്കൽ കോളേജ് പോലുള്ള തമിഴ്നാട്ടിൽ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് പ്ലസ് ഫീസുള്ള തമിഴ്നാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ടി എൻ മെഡിക്കൽ സെലക്ഷൻ വഴിയാണ് ഇപ്പം നമ്മൾ കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കലിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കർണാടക എൻട്രൻസ് അതോറിറ്റി കെ ഇ വഴി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് അതുപോലെ തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള തമിഴ്നാട്ടുകാർക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് ടി എൻ മെഡിക്കലിൻ്റെ വെബ്സൈറ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ച് കഴിയുമ്പോൾ എം ബി ബി എസിനായിട്ട് ഇപ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ല സാധാരണ നീറ്റ് റിസൾട്ട് വന്നിട്ടാണ് വിളിക്കാറുള്ളത് ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും നമുക്ക് കിട്ടുന്നത് സി എം സി വലിയൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിക്ക് അല്ലെങ്കിൽ രണ്ട് സീറ്റുകളെല്ലാം കിട്ടും അത് അമ്പത്താറായിരം രൂപ മാത്രമേ വാർഷിക ഫീസ് ഉള്ളൂ അതല്ലാതെ നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്നത് പതിമൂന്നര ലക്ഷം വാർഷിക ഫീസുള്ള സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് പി എസ് ഡി പോലുള്ള മെഡിക്കൽ കോളേജുകളാണ് തമിഴ്നാട്ടിലെ ഗവണ്മെന്റ് മെഡിക്കൽ കോളേജുകൾ മദ്രാസ് മെഡിക്കൽ കോളേജ് മൈസൂർ മെഡിക്കൽ കോളേജ് കിൽപോക്ക് സ്റ്റാൻലി അതുപോലുള്ള മെഡിക്കൽ കോളേജുകളിലെ മുപ്പത്തിയേഴ് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജാണ് തമിഴ്നാട്ടിലുള്ളത് ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള പതിനഞ്ച് ശതമാനം സീറ്റുകളാണ് നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആരും ഇപ്പോൾ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിലോ സി എം സി വല്ലൂരിൻ്റെ വെബ്സൈറ്റിലോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അതിന് നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുത്താൽ മാത്രം മതിയാകും തമിഴ്നാട്ടിലെ സ്വകാര്യ എം ബി ബി എസ് സീറ്റുകൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ടി എൻ മെഡിക്കൽ സെലക്ഷനിൽ അത് ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്